മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എന്നെ ശ്രവിക്കുന്നവർ, കൈത്താക്കാലത്തിൻ്റെ ആറാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി തരുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം 16 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത ആഴമായ ദൈവീകത ഉൾക്കൊണ്ടിരിക്കുന്ന സുവിശേഷം എന്നതാണ്. തൻ്റെ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സൂചകങ്ങളും അടയാളങ്ങളും യോഹന്നാൻ വളരെ അർത്ഥവത്തായി തന്നെയാണ് പ്രയോഗിക്കുക. മറ്റ് സുവിശേഷകന്മാരിൽ നിന്ന് യോഹന്നാനെ വ്യത്യസ്തമാക്കുക, യേശു ചെയ്ത എല്ലാ അത്ഭുത പ്രവൃത്തികളെയും യോഹന്നാൻ അടയാളം എന്ന വാക്യം ഉപയോഗിച്ചാണ് വിശേഷിപ്പിക്കുക. കാരണം അത്ഭുതങ്ങളെ വിശദീകരിക്കുക അസാധ്യമാണ്. എന്നാൽ അത്ഭുതങ്ങളെ വിശ്വസിക്കുക മാത്രമേ മനുഷ്യന് സാധിക്കുകയുള്ളൂ. 5 അപ്പം 5000 പേർക്ക് വീതിച്ചു കൊടുത്ത് അതിനുശേഷം ശിഷ്യരെ പറഞ്ഞയച്ച് പ്രാർത്ഥിക്കുവാനായി യേശു തനിയെ ഒരു മലയിലേക്ക് പോയി എന്ന് ഇതിന് തൊട്ടു മുമ്പുള്ള 5 അപ്പം 5000 പേർക്കായി വേദിക്കുന്ന ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. യേശുവിനെ കൂടാതെ ശിഷ്യർ ഗലീലിയ കടലിലൂടെ മറുകരയിലേക്ക് യാത്രയാകവേ ഏകദേശം 25-30 സ്ഥാദിയവും അകലെയായിട്ട് അവർക്ക് വലിയ ഒരു തിരമാല തടസ്സമായി നേരിടേണ്ടി വന്നു. ഉടൻ തന്നെ യേശു കടലിന് മീതെ നടന്ന് അവരെ സമീപിക്കുന്നതും ഭയപ്പെടേണ്ട ഞാനാകുന്നു എന്ന് പറഞ്ഞ് അവരുടെ തോണിയിലേക്ക് കയറുന്നതും നമുക്ക് അത്ഭുതാവഹമായി തോന്നും. ഈ അടയാളത്തെപ്പറ്റി യോഹന്നാൻ വിവരിക്കുന്ന ആദ്യ ഭാഗത്ത് സന്ധ്യയായപ്പോൾ എന്ന പദമാണ് ഉപയോഗിക്കുക. ഇതിലൂടെ യോഹന്നാൻ ഉദ്ദേശിക്കുക പ്രകാശമായ മിശിഹ ഇരുളിനെ ഇല്ലാതാക്കുന്നതായിട്ടുള്ള സൂചകമാണ്. ശ്ലീഹന്മാർ തിരയിലകപ്പെടുമ്പോൾ പ്രകാശമായ മിശിഹ അവരുടെ ഇടയിലില്ല. എന്നാൽ എവിടെ നിന്നില്ലാതെ അവൻ അവർക്കിടയിൽ ഒരു പ്രതീക്ഷാ കിരണമായിട്ട് അവതരിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6:18 വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുക: ശക്തിയായ കാറ്റ് അടിച്ചതിനാൽ കടൽ ക്ഷോഭിച്ചു. വിശുദ്ധ യോഹന്നാൻ ഇതിനെ സൂചിപ്പിക്കുക ഇസ്രായേൽ ജനത മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ മുറിച്ച് കടന്ന് കാനാനിലേക്കുള്ള യാത്ര തുടരുന്നതിനെയാണ്. അന്ന് കടലിനെ വിഭജിച്ച ദൈവിക ശക്തി തന്നെയാണ് ഇന്നും കടലിനെ ശാന്തമാക്കുവാൻ യേശുവിൽ നിവസിച്ചിരിക്കുന്നത് എന്ന് യോഹന്നാൻ വളരെ വ്യക്തമാക്കുന്നു. തുടർന്ന് 20-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ഈശോ അവിടെ പറയുന്നുണ്ട്: ഭയപ്പെടേണ്ട, ഇത് ഞാനാകുന്നു. ഹോറിബ് മാമലയുടെ മുകളിൽ കത്തി ജ്വലിക്കുന്ന മുൾപ്പടർപ്പിനിടയിൽ നിന്നുകൊണ്ട് മോശയ്ക്ക് ദൈവപിതാവ് വെളിപ്പെടുത്തിയ നാമമാണ് ആയിരിക്കുന്നവൻ ഞാനാകുന്നു. യേശുവും അതേ പദപ്രയോഗം തന്നെയാണ് ഇവിടെ നടത്തുക: ഇത് ഞാനാകുന്നു. പ്രശ്നങ്ങളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും ഹൃദയം കലുഷിതമാകുന്ന അവസ്ഥയിലാണ് യേശു നമ്മുടെ അടുത്തേക്ക് വരിക. ജീവിതത്തോണി തിരമാലകളിൽ മുങ്ങാറാകുമ്പോൾ അവൻ ഓടിയെത്തി നമ്മുടെ പടവിൽ കയറി കാറ്റിനെതിരെ നമ്മുടെ തോണി തകരാതെ അവൻ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കും. യേശുവിനെ കൂടാതെയുള്ള യാത്ര ദുർഘടമേറിയതാണെന്നുള്ള ബോധ്യമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുക. സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് 24-ാം വാക്യത്തിൽ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് അവയുടെ ഫലം അനുഭവിച്ച ആളുകൾ യേശുവും ശിഷ്യരും ആ സ്ഥലത്തില്ല എന്ന് മനസ്സിലാക്കി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി എന്ന് പറയുന്നു. യേശു എപ്രകാരമാണ് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോയത് എന്നറിയുവാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ യേശു അവരോട് പറഞ്ഞു: നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. യേശു അവരുടെ ചോദ്യത്തിന് പ്രത്യക്ഷമായി ഉത്തരം നൽകുന്നില്ല. വയറ് നിറയണമെന്നത് മാത്രമായിരുന്നു അവരുടെ താല്പര്യം. ലഭിച്ച ഭക്ഷണത്തിൽ അടയാളം കാണേണ്ടതിന് പകരം അവർ അടയാളത്തിൽ ഭക്ഷണം മാത്രമേ കണ്ടുള്ളൂ.
യേശു ദൈവപുത്രനാണെന്നും നാം നേരിടുന്ന ആത്മീയ വിശപ്പ് അവന് മാത്രമേ ശമിപ്പിക്കുവാനാകൂ എന്നും അവർ കണ്ടില്ല. അവൻ്റെ ശക്തി അവർ കണ്ടു, പക്ഷേ അവിടുത്തെ മഹത്വം അവർ ദർശിച്ചില്ല. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന വലിയ മഹത്വം കാണുവാൻ നമുക്ക് ഉൾക്കണ്ണുണ്ടാകണം. വിശക്കുന്ന ആത്മാവിനേക്കാൾ വിശക്കുന്ന വയറാണ് അവനെ അന്വേഷിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത്. കേവലം ഭൗതിക നേട്ടത്തിനായി യേശുവിനെ തേടുന്നവരാകാതെ ആത്മീയ ദാനങ്ങൾക്കും നിറവിനുമായി അവനെ തേടുന്നവരാകുവാൻ നമ്മുടെ ആത്മാക്കളെ നമുക്ക് ഒരുക്കാം. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.